അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്ത് കാണിക്കാനായിരിക്കും സ്വന്തം ആൾക്കാർ വിട്ട് പിടിച്ചോണ്ട് പോയത്. എവളുടെ തീനുള്ള മറുപടി നീ പറയണതാ ഞാൻ പറയണ. ത്യാഗം തന്നെയാ. ഒറ്റക്ക് നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശെന്ന് കോടികൾ എഴുതി കൊടുത്ത് ഇവനെ പോലെ ഒരുത്തനെ തല പോവാതെ ഈ ഉമ്മർത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ത്യാഗം തന്നെയാ. അമ്മയ്ക്കറിയോ ഈ മനുഷ്യനെ കൊല്ലാൻ വരെ ആളെ വിട്ടതാ. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പണ്ടും കൊന്നു തള്ളിയാണല്ലോ ശീലം. എന്നിട്ടത് ഏറ്റു പറയാൻ മറ്റുള്ളൂ. ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? തെറ്റും ശരിയൊക്കെ എന്തൊരു അറിയസ്. യവൻ എന്റോടുള്ള കലിപ്പൊടങ്ങിയത് യവൻ 5 വയസ്സുള്ളപ്പോഴാണ്. അത് പോട്ട്. പക്ഷേ 10 മാസം ഒരേ പള്ളിയെ കിടന്ന് ഈ ഉടപ്പറന്ന് നനയ്ക്കപ്പെടേ ശത്രുവായത്. നന്നാക്കാൻ വന്ന് ഇങ്ങനൊരുത്തനാണെന്ന് അറിയുമ്പോ അണ്ണാന്നും പറഞ്ഞ് ഓടി വരുമെന്ന് വിചാരിച്ച് കണ്ടില്ലല്ലോ. എങ്ങനെ വരാനെ കൊണ്ട് ആണീഷ് മട്ടിലും മാനിയർ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാനുള്ള പരകും പാച്ചിലല്ലേ. അതിന്റെ ഇടയിൽ എന്തൊരെണ്ണ എന്തൊരപ്പ എന്തൊരു സ്വന്തം ചുവരകൾ ഇല്ലടി. എന്നെ നാട് കടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ മക്കൾ രണ്ടും ചായ ഉണ്ടായില്ലേ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്തരായാലും മക്കൾ അനുഭവിക്കേണ്ട അപ്പന്റെ സമ്പാദ്യമൊന്നും ഈ വലിഞ്ഞേറി വന്ന വളർത്തുവന് വേണ്ട കേട്ടാ. അന്നും എന്നും ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല. സമ്പാദ്യം പോട്ട്, ഇല്ലുള്ള സ്നേഹം പെറ്റമ്മേരെടുത്ത് ചോദിച്ചു വാങ്ങിക്കാൻ പറ്റാതെ പോയതിനോട് ഞാൻ. ഏട്ടൻ വാ, പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാവണ്ട. വാ. ഡേ, നിനക്ക് പകരായിട്ട് കാലിച്ചന്തെന്ന് എടുത്ത് വളർത്തിയാണ് ഞാൻ ഇവനെ. യവൻ എനിക്ക് വേണ്ടി ചാവും, നീ എന്നെ കൊല്ലാൻ ആളെ വിടും. ഇത് രണ്ടു നടന്നാലും അതൊരു തോൽവി തന്നെയാണ്. എനിക്ക് മാത്രമല്ല, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കപ്പ അദ്യത്തിന്. അതുകൊണ്ട് പോവേ വരട്ടാ. എന്നാലും സഹോര, കുന്നോളുണ്ട് കേട്ടാ ഉള്ളിൽ സങ്കടങ്ങള്. നിനക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചാണ് ഞാൻ ഈ ഇടത്തേണിന്റെ കാഴ്ചകൾ. ഇതിന് പകരമായിട്ട് 10,000 കണ്ണും മാറ്റിവെക്കാനുള്ള സ്ഥിതിയുണ്ട് ഇപ്പ. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കണത് മരണം വരെ എനിക്ക് എന്റെ അനിയനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ എന്നെ കൊല്ലാനും വേണ്ടി കായലിലൂടെ തേപ്പിച്ചോണ്ടൂടെ നീ പറഞ്ഞു കളഞ്ഞല്ലേ എന്റെ ഇടത്ത് ഭാഗത്ത് ഇരുട്ടാണെന്ന്. നന്നായിട്ടുണ്ട്. ഒരായസ് മുഴുവൻ മേക്കണോ എന്റെ അടി കൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തി എന്നെ കഴുത്തില്. നമ്മളില്ലേ ഒന്നിലി പഠിപ്പും വിവരമുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ മാണിക്കത്തോളം ചെറുതാകണം, അല്ലെങ്കിൽ പള്ളിക്കൂടം കാണാത്ത മാണിക്യം നിങ്ങളോളം വലുതാകണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം കാലം മാണിക്യത്തിന് ഇടപെടാൻ നല്ലത് വാത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് മാണിക്യം പോവേണ്ട.